യർത്തി ഒരു നല്ല ഹലിയ പറഞ്ഞേ നമ്മുടെ കർത്താവ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി നമ്മെ നടത്തി ഇന്നല്ല പകൽ കാലം ദൈവത്തെ ആരാധിപ്പാൻ വിശുദ്ധ ആരാധനയിൽ ഭാഗവാക്കാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു തോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചനചിന്തയ്ക്കായി നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം പത്തൊൻപതാം സങ്കീർത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തി ആറ് വാക്യം ഒരാൾക്ക് മൈക്കിലൂടെ ശബ്ദ ഉയർത്തി വായിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത്തിയഞ്ച് ആറ് ഏഹോവയിത് നിനക്ക് പ്രവൃത്തിപാനുള്ള സമയമാകുന്ന അവൻ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതെ അതുകൊണ്ട് നിന്റെ കൽപ്രകളെ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്ന ആഗൽ നിന്റെ சகലപ്രമാണങ്ങളും ഒത്തതന്നെ എണ്ണി ഞാൻ சகലവ്യാജം മാർഗ്ഗത്തെയും വെറുക്കുന്നു പ്രൈസ് ദി ലോർഡ് ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് നല്ല ബുദ്ധി നൽകണമേ യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു സ്വ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവമേ ഞാൻ നിൻ്റെ ദാസനാ അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ വിശുദ്ധ തിരുവഴുത്ത് നാം പഠിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാ സ്വന്തം ഈ നല്ല പകലിൽ ദൈവമുഖത്തേക്ക് നോക്കി ആര് ഇങ്ങനെ പറയുമോ അവർക്ക് വേണ്ടി സ്വർഗ്ഗം പ്രവർത്തിക്കും ോത്രം നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ തരാമെന്ന് പറഞ്ഞ കർത്താവ് നീ ചോദിക്കുമ്പോൾ നിന്റെ ചോദ്യത്തിന് മറുപടി തരാതെ പോകത്തില്ല കാരണം നിനക്ക് ചോദിപ്പാൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല ഇല്ല എന്നറിഞ്ഞ സമയത്ത് എല്ലാവരും നിന്നെ അനാഥനെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവും എനിക്കുമില്ല മറ്റാർക്കുമില്ല അതുകൊണ്ട് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റം നിർത്തിയ നിന്നെ ചേർത്തു പിടിച്ച കർത്താവ് പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതും അതുകൊണ്ട് നിന്റെ സകല ചിന്താകുലങ്ങളും നീ എന്റെ മേൽ കൊള്ളുക ഞാൻ നിന്നെ പുലർത്തും വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം പുലർത്തുവാൻ ശക്തനാ അതുകൊണ്ട് ഒരിക്കലും നീ ലോകത്തിലേക്ക് നോക്കി നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ ആമേം പറ അവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം മേശ ഒരുക്കും ആരൊക്കെ മറന്നു കളഞ്ഞാലും ആരൊക്കെ കണ്ടില്ല ാലും കാണുന്ന കണ്ണുകൾ സ്വർഗത്തിൽ നിന്ന് നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തന്നോണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് സ്വത്രം എല്ലാവരുടെ മുമ്പിൽ നീ ഒരു പക്ഷേ ഒരു പോഷനായി മാറാം സ്വത്രം എന്നാൽ എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ അവൻ ശ്രേഷ്ഠനാക്കി നിർത്തിയിരിക്കുക നോക്ക് ലോകക്കാരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടെന്ന ഏലിയാവിന്റെ തലയെ കർമ്മലിൻ്റെ കൊടുമുടിൽ ദൈവം ഉയർത്തിയെങ്കിൽ ഈ നല്ല പകല് നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ തലയെ കുനിപ്പിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീര് തോരാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് ഒരു പൂർണത തരത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കൂട്ടാളിയെ രോഗത്തുനിന്ന് വിമുക്തമാക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാജു വാദിച്ച് വാതു കെട്ടി നിന്നുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ കുഞ്ഞെ ഭയപ്പെടരുത് എൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് നിന്നെ മറന്ന് കളഞ്ഞിട്ടില്ല എൻ്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല അന്ത്യത്തോളം അവസാനത്തോളം നിത്യത്തിലെത്തുന്ന നാളുവരെയും നിന്നോട് ചില വാക്തത്തെ നിവർത്തി അവൻ നിവർത്തിച്ചെടുക്കുന്ന കാലം വരെയും ഒരനർത്ഥവും െ സ്വർഗം കാക്കും ഒന്നിനും ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന എല്ലാവരും വെറുക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് പത്രമായി നടന്ന നിന്നെയും എന്നെയും ചേർത്ത് പിടിച്ച് ഇന്നയോളം കരുതിയെങ്കിൽ ഇനിയും കരുതുവാൻ ശക്തനാ കർത്താവ് പറഞ്ഞു നിനക്ക് സന്തതി ഞാൻ തന്നെങ്കിൽ നിനക്ക് കൂട്ടാളി ഞാൻ തന്നെങ്കിൽ നിനക്ക് കുടുംബം ഞാൻ തന്നെങ്കിൽ അവർക്ക് തലമുറയെ തന്നെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടും അവർ ആരുടെ മുമ്പിൽ തോറ്റു പോകുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെയാ നാം ആരാധിക്കുന്നു ഉറച്ച് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന വായിക്കാം ഒന്ന് രാജക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാലാം പുസ്തകം അധ്യായം വളരെ വേദനയോടെയാണ് പറയുന്നത് ഞാൻ എന്റെ ദൈവത്തിനു വേണ്ടി ഒരുപാട് കഷ്ടം അനുഭവിച്ചു സ്വത്രം എവിടെയാ കഷ്ടം അനുഭവിച്ചത് തോട്ടിൻ്റെ കരയിരുന്നപ്പം കാക്ക കൊണ്ട് കൊടുത്തില്ലേ സ്വത്രം കാക്കയുടെ വരവ് നിന്ന് വെള്ളം വറ്റിയപ്പം വിധവെക്കൊണ്ട് പോറ്റിയില്ലേ പിന്നെ എന്ത് കഷ്ടം അനുഭവിച്ചെന്നാണ് പറയുന്നത് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ നടത്തിയ വിധങ്ങളെയും കരുതിയ നന്മകളെ ഓർത്തിട്ട് പിറുപെറുക്കാതെ ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിന് മഹത്വം കൊടുക്കണം ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് രാജാവിന് മുമ്പിൽ രാജഭൃത്യന്മാരുടെ മുമ്പിലും പട്ടണത്തിന് നടുവിലും ഗ്രാമത്തിലും ചങ്കൂറ്റത്തോട് നിന്ന് ഏലിയാവു ഇപ്പൊ പിറുവിറുക്കുക ഇപ്പൊ സങ്കടം പറയുക ഇപ്പൊ താൻ തനിച്ചായി എന്നൊരു തോന്നല് വന്നിട്ട് ദൈവത്തിൽ നിന്ന് പോലും അകന്നുപോയി കുഞ്ഞേ നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല നീ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് വലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും ആ പ്രാണനെ തിരികെ തരാൻ കഴിയത്തില്ല അങ്ങനെയാണ് നീ പോലും അറിയാതെ നീ ശ്വസിക്കുന്ന ജീവനുണ്ടല്ലോ അത് സ്വർഗ്ഗത്തിലപ്പം നിനക്ക് ദാനമായി തരുന്നതാണ് അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം ദൈവത്തെ കുറ്റം പറയുവാൻ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുവാൻ നിൻ്റെ നാവ് ചലിക്കല്ലേ ദൈവത്തിന് മഹത്വം കൊടുക്ക് അങ്ങനെ മഹത്വം കൊടുത്താൽ നാൾക്കാൾ നീ അഭിവൃദ്ധി പ്രാപിക്കും ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ദൈവപ്രവൃത്തിക്ക് വിപരീതമായി നീ ചിന്തിച്ചാലോ നീ സംസാരിച്ചാലുണ്ടല്ലോ നീ ആഗ്രഹിക്കുന്ന നന്മ പ്രാപിക്കത്തുമില്ല നിന്റെ ജീവിതത്തിൽ ഉയർച്ച കാണത്തുമില്ല കാരണം എൻ്റെ ദൈവം നിന്നെ വിളിച്ചത് നിന്റെ യോഗ്യത കണ്ടിട്ടല്ല പിന്നെയോ നിന്റെ ഉടഞ്ഞും തകർന്നും കിടക്കുന്ന ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞിട്ട അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ നിർത്തും അവൻ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്നെ അവൻ കൈപിടിച്ച് നടത്തും വിശ്വസിക്കുഞ്ഞ് പുറകോ ോട്ട് നോക്കല്ലേ പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല ലോത്തിന്റെ ഭാര്യയെ നോക്കി പഠിച്ചോണേ സ്വാത്രം സ്വർഗത്ര ദൈവം രക്ഷിപ്പാൻ ആഗ്രഹിച്ചിട്ട് പറയുകയാണ് നീ തിരിഞ്ഞു നോക്കല് അവിടം വിട്ട് ഓടിക്കോന്ന് പക്ഷേ ആഗ്രഹം കിടക്കുന്ന ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി അതുകൊണ്ട് അവൾ ആഗ്രഹിച്ചത് നേടാൻ കഴിഞ്ഞില്ല ഈ നല്ല പകലും നിങ്ങളോട് പറകട്ടെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കഴിപ്പാൻ ആഹാരവും ഉടുപ്പാൻ വസ്ത്രവും ജീവിപ്പള്ള ദൈവകൃപ് തന്ന് അനേകർ മാറ്റപ്പെട്ടപ്പോൾ അനേകർ ഹോസ്പിറ്റലിൽ പ്രാണനു വേണ്ടി മല്ലുപിടിക്കുമ്പോൾ അവർ ജീവനു വേണ്ടി പോരാടുമ്പോൾ നിനക്കും എനിക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ കൂട്ടാളിക്കും കുടുംബത്തിലും ഒരു ദോഷവും വരുത്താതെ അവൻ സുരക്ഷിതമായി കത്തെങ്കിൽ സർഗീയദൂത കണത്തെ കൊണ്ട് നിനക്ക് കാവൽ ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാൻ ദൈവത്തിന് നന്ദി പറ നന്ദിയുള്ളവരായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി നീ ഞാനും മാറിയാലുണ്ടല്ലോ ലോകത്തിൽ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ നാളുകൾ ദൈവം തരും സ്തോത്രം കർത്താവ് പറഞ്ഞു ലോകത്തിൽ കഷ്ടമുണ്ട് ലോകത്തിൽ രോഗമുണ്ട് ലോകത്തിൽ നിലവിളിയുണ്ട് ലോകത്തിൽ പ്രതികൂലമുണ്ട് പക്ഷേ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അതിലൊന്നും വീണ് തകർന്നു പോകുവാൻ ഞാൻ നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട് സ്തോത്രം വിശ്വസിക്കാൻ കഴിയുമോ ആ ദൈവമാ എന്നെ സ്തോത്രം ആ ദൈവമാ എൻ്റെ കുഞ്ഞുങ്ങളെ ആ ദൈവമാ എൻ്റെ കൂട്ടാളിക്ക് ആയുസ് ആരോഗ്യവും ബലവും കൊടുക്കുന്നത് കുഞ്ഞ് നീ വിശ്വസിക്കുമെങ്കിൽ നീ തോറ്റു പോകത്തില്ല നിൻ്റെ കലവറ ശൂന്യമാകത്തില്ല നിൻ്റെ കൂട്ടാളിന്റെ പേഴ്സ് കാലിയാവത്തില്ല കുഞ്ഞെ കാരണം നീ നിറയ്ക്കാമെന്നാ പറഞ്ഞത് കുറയ്ക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത് പക്ഷേ ആദ്യം നിറയേണ്ടത് നിൻ്റെ പേഴ്സല്ല ആദ്യം നിറയേണ്ടത് നിൻ്റെ കലവറയല്ല ആദ്യം നിറയേണ്ട നിൻ്റെ ഹൃദയം സ്തോത്രം വിശ്വാസത്താൽ നിന്റെ ഹൃദയം നിറയണം അങ്ങനെ വിശ്വാസത്താൽ നിന്റെ ഹൃദയം നിറഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന സ്തുതിയും ആരാധനയും നിന്റെ ഭവനത്തിനകത്ത് അനുഗ്രഹമായി വെളിപ്പെടും ലോകത്തെ നോക്കല്ലേ കുഞ്ഞ് ലോകത്തിലെ ധനവാന്മാരെ നോക്കല്ലേ കുഞ്ഞ് വീണുപോയവരെ നോക്കല്ലേ കുഞ്ഞ് ഉയരത്തിൽ നിൽക്കുന്ന കർത്താവിനെ നോക്ക് നമ്മളൊക്കെ നോക്കുന്നത് ലോകത്തിലേക്കാ സ്വ എന്നാൽ സ്വർഗത്തിലധികം പറഞ്ഞ് ലോകം ശാശ്വതമല്ല ലോകത്തിൽ നീ ആഗ്രഹിക്കുന്ന പലതും നിനക്ക് തരുന്നത് കണ്ണുനീരും വേദനയുമാണ് എന്നാൽ നീ ഉയരത്തിലേക്ക് നോക്ക് അവിടെ നീ ആ ഗ്രഹിക്കുന്നതിൻ്റെ ആയിരം മടങ്ങുണ്ട് അത് തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഈ മണ്ണിലെ സന്തോഷത്തെ ഓർക്കാതെ വിള്ളിലെ മഹത്വത്തെ ഓർക്കു കുഞ്ഞേ അവൻ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ ലോക ജീവിത യാത്രയിൽ നീ ആയിരിക്കും ശ്രേഷ്ഠൻ നീ ആയിരിക്കും ഉന്നതൻ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ദേശക്കാട് മുമ്പിൽ കുടുംബക്കാട് മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ നിന്നെ നിർത്തിയ ദൈവം നീ പോലും അറിയാത്ത കൊണ്ട പോറ്റിയെന്നുള്ള കാര്യം മറന്നു പോകരുത് കഴിഞ്ഞ രാത്രി കാലം നീ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഉണരുമെന്ന് നിനക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പ്രഭാതം കാണുവാൻ സ്വർഗത്തിൽ നിങ്ങൾ സഹായിച്ചെങ്കിൽ ഈ പ്രഭാതത്തിൽ നിനക്കെന്തൊക്കെ വേണമോ അതെല്ലാം തന്നു നിറപ്പാനും എൻ്റെ കർത്താവ് മതിയായവന അതുകൊണ്ട് ആ കർത്താവിന് മഹത്വം കൊടുക്ക് കൊടുക്കുക കുഞ്ഞെക്കുറെ പണമുണ്ടെന്ന് കരുതി നിനക്ക് സമാധാനം ഉണ്ടാവത്തില്ല കുഞ്ഞ് വീട്ടിൽ കഴിപ്പാനും കുടിക്കാനും എല്ലാം ഉണ്ടെന്ന് കരുതി നിനക്ക് സമാധാനം ഉണ്ടാവത്തില്ല അനുഭവിക്കാനുള്ള ഭാഗ്യം വേണം സൂത്രം ആ ഭാഗ്യം എവിടുന്നാണ് വരുന്നതെന്ന് അറിയാമോ അത് ഡോക്ടർക്ക് തരാൻ പറ്റത്തില്ല അപ്പന് തരാൻ പറ്റത്തില്ല അമ്മയ്ക്ക് തരാൻ പറ്റത്തില്ല ദേശത്തെ ഒരു പ്രമാണിമാർക്കും തരാൻ പറ്റത്തില്ല അത് ദൈവത്തിനെ തരാൻ പറ്റത്തുള്ളു ആ ദൈവം അത് തന്നാൽ തിന്നാനും കുടിക്കാനും സുഖമായി കിടന്നുറങ്ങാനും നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല ഇല്ലെങ്കിൽ കുഞ്ഞേ ദൈവത്തെ കൂടാതെ ലോകത്ത് നീ എന്തൊക്കെ നേടിയാലും അതൊന്നും നീ ആഗ്രഹിക്കുന്നത് പോലെ അനുഭവിച്ച് സുഖമായി കിടന്നുറങ്ങാമെന്ന് നീ ചിന്തിക്കല്ലേ ഒരു വല്ല ലോകത്തിലൂടെ നാം യാത്ര ചെയ്യുന്നത് പകൽക്കാലം കാണുന്നവർ രാത്രി കാണാറില്ല സ്വത്തരം പ്രഭാതം കാണാറില്ല അവരൊക്കെ ലോകത്തുനിന്ന് പോകുക നിൽക്കുന്ന നിപ്പിൽ രോഗം വന്ന് ബാധിച്ചിട്ട് അവർ തടർന്നു വീഴുമ്പോൾ തകർന്ന് വീഴുമ്പോൾ നീ നിന്റെ കുഞ്ഞുങ്ങളും നിലനിൽക്കുന്നത് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കണം നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ കരുണയാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് അവരൊരു നാളും നിന്നെ കൈവിടത്തില്ല നിന്നോട് ചില വാക്തത്വമുണ്ടല്ലോ നീ ദൈവത്തോട് പറഞ്ഞ വാക്കുണ്ടല്ലോ അത് സ്വർഗം അവിടെ കുറിച്ചു സ്വം അത് ഓരോ ദിവസവും എടുത്തു നോക്കിട്ട നിനക്ക് വേണ്ടതല്ല തന്ന് നിറയ്ക്കുന്നത് അതുകൊണ്ട് ലോകം പറയുന്നത് കേൾക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം ചങ്കൂറ്റത്തോട് നിക്കണ്ടെന്ന ഏലിയവ സ്വ ലോകത്തിൽ ഒരു പെണ്ണ് പറഞ്ഞപ്പോൾ ഒന്നിനും കൊള്ളാത്ത സ്വത്തം ഒരു ഗുണവുമില്ലാത്ത ഒരു മണവുമില്ലാത്ത എന്തെങ്കിലും ഗുണമോ മണമോ വേണമെങ്കിൽ ആഹാബ് അനുവദിക്കണം പക്ഷേ ഈ ആഹാമിനെ കൂടി കടത്തി വെറ്റട്ടാ സ്വത്രം പറയുന്നത് അച്ഛൻ എന്തിനാ അച്ഛ പേടിക്കുന്നത് അവനെ ഞാൻ തീർത്തു തരാം സോത്രം ആരെയാ ദൈവത്തിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ പൈതലിനെ അവള് തീർക്കാമെന്ന് സ്വത്രം വെറുതെയാ ചുമ്മാതാ പിയായു പുറത്തുനിന്ന് പലതും പരിപാടിയാണ് ഒപ്പിക്കും പക്ഷെ അകത്ത് കയറത്തില്ല കുഞ്ഞേ നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ടല്ലോ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ കുഞ്ഞെ പുറത്തല്ല ഇരിക്കേണ്ടത് കേട്ട അകത്തിരിക്കണം ഒന്ന് നിന്റെ ക്രിസ്തുവാകുന്ന ആകുന്ന നിന്റെ ശരീരമാകുന്ന മന്ദിരമാകുന്ന വീടിനകത്തും നീ പാർക്കുന്ന ഭവനത്തിനകത്തും വേണം ക്രിസ്തു ഇരിക്കാൻ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു പിശാജിൻ്റെ തന്ത്രവും ഫലിക്കത്തില്ല സ്വത്രം നമ്മൾ ക്രിസ്തുവിനെ പുറത്താണ് വെച്ചേക്കുന്നത് അകത്തോട്ട് വിളിക്ക് ഇന്ന് പകലിൽ അവൻ അവനകത്ത് ചിലത് മഹത്വം വെളിപ്പെടുത്തും സ്വത്രം പുറത്തല്ല ക്രിസ്തുവിനെ നിർത്തേണ്ടത് വീടിനകത്ത് കൊണ്ടുവരണം ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിൻ്റെ ശരീരത്തിനകത്ത് വേണം ക്രിസ്തു ഇരിക്കാൻ പുറത്തല്ല ഇരിക്കേണ്ടത് നമ്മളിൽ പലരും കാണുന്നത് ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവച്ചേക്കുന്നത് സ്വത്രം എൻ്റെ കർത്താവ് പുറത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അകത്ത് വരാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണെങ്കിൽ ആ നിൻ്റെ അകത്ത് ക്രിസ്തു വന്നതോ നീ അവന് മഹത്വം കൊടുക്ക് സ്വത്തം ഒരു വെണ്ണു പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചു പക്ഷെ ദൈവത്തിന് തന്റെ മോനെ തള്ളിക്കളയാൻ മനസ്സില്ല കുഞ്ഞേ എൻ്റെ ദൈവം നിന്റെ കുറവുകളെല്ലാം ക്ഷമിച്ചിട്ട് നിന്നെ ഇന്ന് പകൽക്കാലവും അപ്പൻ്റെ സന്നിധി കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്താനാ സ്വത്രം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് മറ്റുള്ളവട് പറയുവാനും നിന്നെ സാക്ഷിയായി കാണിക്കാനും വേണ്ടിയ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക് സ്വത്രം ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി നിന്നതല്ല ഞാൻ ദൈവം എന്നെ നിർത്തിയതാ അത് ഞാൻ പാടുന്നുണ്ടാ നമ്മൾ ഒരുമിച്ച് പാടുകയാണെങ്കിൽ എങ്ങനെ പാടും നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ അങ്ങനെയുള്ള ഇനിയും തരാൻ ഇനിയും മതി വരുവോളം തരുവാൻ എൻ്റെ കർത്തവനും മനസ്സുണ്ട് കുഞ്ഞേ നീ കർത്താവിനെ വിട്ടിച്ച് ലോകത്തിലേക്ക് നോക്കരുത് കർത്താവ് പറയുന്ന കേട്ട് അതനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യേത്തിൽ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട് സ്വത്വം നീ എനിക്ക് എന്ത് തരും സ്വത്വം ഞാൻ നീ പറയുന്ന കേട്ട് ഇറങ്ങി പുറപ്പെട്ട നീ എനിക്ക് എന്ത് തരും സ്വർഗം പറഞ്ഞു മോനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും സ്വത്രം നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന നിൻ്റെ കാല് ചവിട്ടുന്ന ദേശത്ത് നീ പാർക്കും അതൊരു അനുഗ്രഹമായി നീ പ്രാപിക്കും സ്വത്തനം ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ അബ്രഹാമിലൂടെ അനുഗ്രഹം നിനക്കും നിൻ്റെ സന്തതിക്കും ലഭിക്കണതിന് ക്രിസ്തു കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചു സ്വത്തരം സ്വത്തം അബ്രഹാമിനോട് ചെയ്ത വാക്തത്വം നിനക്കും നിൻ്റെ സന്തതിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ നിനക്കും എനിക്കും വേണ്ടി മരിച്ചു അങ്ങനെയല്ല ആ മരണത്തിൻ്റെ വിലയാ കുഞ്ഞെ നീ ഞാനും അനുഭവിക്കുന്ന നിത്യജീവൻ ജീവൻ സ്വത്രം ആ ജീവനെ കെടുത്തിക്കളയുവാൻ ഒരു പിശാദിനും ഒരു മന്ത്രവാദിക്കും ഒരു കൂടുപാത്രത്തിനും ഒരു ശകനവാദിക്കും ഒരു ദേശത്തെ പ്രമാണിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് ബംഗൽക്കാലം വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് വിശുദ്ധ തിരുവഴുത്തിൽ ഒരു ധനവാനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വത്രം അദ്ദേഹം തൻ്റെ വിളവെല്ലാം കുട്ടി വെച്ചു സ്വത്രം തൻ്റെ കളപ്പുര പൊളിച്ചു സ്വത്രം കുട്ടിവെച്ചു അതെല്ലാം കണ്ട് സംതൃപ്തി അടഞ്ഞു സ്വത്രം നമ്മളും ആഗ്രഹിക്കുന്നതല്ലേ എങ്ങനെങ്കിലും പത്ത് പുത്താൻ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് പട്ടണിയില്ലാതെ ജീവിക്കണം എൻ്റെ സഹോദരങ്ങളെ എങ്ങനെങ്കിലും ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ അങ്ങ് പോയി കിട്ടും പക്ഷേ അധ്വാനിച്ചുണ്ടാക്കുന്നത് നിൻ്റെ കൈവിട്ട് പോവത്തില്ല സ്വത്രം കാരണം അധ്വാനിപ്പാൻ കൃപ തന്നത് സ്വർഗത്തിൽ യോ അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകത്തില്ലേ എങ്ങനെയെങ്കിലും കളിപ്പിച്ചും വെട്ടിച്ചും തട്ടിച്ചും പിടിച്ചു മറിച്ചും വഞ്ചിച്ചുമൊക്കെ കൊണ്ടാക്കുന്നൊന്നും നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യം കാണത്തില്ല ഇവിടെ അവനല്ല അധ്വാനിച്ചത് ധനവാനല്ല അധ്വാനിച്ചത് പാവപ്പെട്ട കൂലിക്കാരാ അവരദ്ധ്വാനിച്ചതാണ് യവം വാരി കൂട്ടി വെച്ചേക്കുന്നത് സ്വത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ നിൻ്റെ വിയർപ്പിൻ്റെ അപ്പം നീ ഭക്ഷിക്കണം സ്വത്രം മറ്റുള്ളവൻ്റെ വിയർപ്പ് നീ ഭക്ഷിക്കാൻ ആഗ്രഹിക്കരുത് കുഞ്ഞേ അത് ആഗ്രഹിച്ചാലുണ്ടല്ലോ അത് നിൻ്റെ അകത്ത് ചിലമ്പോൾ ദഹിക്കത്തില്ല സ്വത്രം കർത്താവ് പറഞ്ഞ് നിനക്ക് എന്തു വേണമോ അത് ചോദിക്ക് ഞാൻ തരാമെന്നാണ് പറഞ്ഞത് സ്വത്രം ഈ ലോകത്തിന് മുമ്പിൽ കർത്താവിനെ സേവിപ്പനറങ്ങിയിട്ട് തീർന്ന ഒരുവരെ ഞാൻ കണ്ടിട്ടില്ല അമ്പത്തൊമ്പത് വർഷമായിട്ട് സ്വത്രം കർത്താവിൻ്റെ വചനം ചുമന്നവരും അവരെ തലമുറയും ദേശത്ത് പട്ടുപോയത് ഞാൻ കണ്ടിട്ടില്ല സ്വത്രം അവർ അവരുടെ ഗുണം കൊണ്ടല്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് സ്വത്രം അതുകൊണ്ട് ദൈവത്തെ മുറുകപ്പിടിക്ക് ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം മുഴുവനും ദൈവത്തിന് കൊടുക്ക് സ്വത്രം കർത്താവ് തന്നെ ഒരു നാളും കൈവിടത്തില്ല സ്വത്രം നോക്ക് അവൻ തൻ്റെ ആഗ്രഹം മുഴുവനും തൻ്റെ സമ്പത്തിൽ വെച്ചു സ്വർഗത്തിലെ ദൈവം രാത്രി ആ ധനമാനോട് ചോദിച്ചോറ്റ ചോദ്യം ഇന്ന് മകൾക്കാരണം ദൈവമക്കളെ നിങ്ങളോടും എന്നോടും തിരുവചനം ചോദിക്കുന്നത് ഇന്ന് രാത്രി നീ മരിച്ചാൽ നീ കൂട്ടി വച്ചതല്ല ആരനുഭവിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് നിനക്ക് എന്തു വേണേലും തിരഞ്ഞെടുക്കാം കുഞ്ഞേ നീ ലോകത്തിൽ മരിക്കാനല്ല ദൈവം തന്നെ മരണത്തിൻ്റെ അഗാധ പാശങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു പിന്നെ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവൻ്റെ വിലയുണ്ടല്ലോ അത് തന്ന ഒരു നിനക്ക് വേണ്ടി മരിച്ചു അതെന്റെ യേശുക്രിസ്തുവാശു ക്രിസ്തു മരിച്ച് ഭൂമിയിൽ മണ്ണോട് മണ്ണാ ചേർന്നില്ല സ്വത്തം മരണത്തെയും പാതാളത്തെയും ചെയ്ത് ഉയർത്തു വന്നിട്ട് പറ മക്കളെ ഭയപ്പെടണ്ട മക്കളെ കരയണ്ട ഈ മണ്ണിലെ ഉള്ളു കണ്ണുനീര് ഈ മണ്ണിലുള്ളു വേദന ഈ മണ്ണിലുള്ളു രോഗം പക്ഷേ എൻ്റെ അപ്പൻ്റെ സന്നിധി സന്തോഷമേ ഉള്ളു കുഞ്ഞേ അവിടെ രോഗമില്ല കഷ്ടതയില്ല പട്ടിണിയില്ല ഞാൻ അവിടെ പോവുക ഞാൻ നിങ്ങളെയും എന്നോടുകൂടെ ഇരുത്തേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം സ്ഥലമൊരുക്കിട്ട് ഞാൻ വേഗം വരും ലോകത്തിൽ ആരും പറഞ്ഞില്ല ഞാൻ തിരികെ വരാമെന്ന് സ്വത്തം ഞാനും പോകും ഈ ലോകത്തു നിന്ന് നിങ്ങളും പോകും പോകുന്നതിന് മുമ്പ് നിങ്ങൾ പോകാൻ പോകുക എന്നറിയുന്ന സമയത്ത് നിങ്ങൾ പറയുമോ ഞാൻ തിരിച്ചു വരുമെന്ന് സ്വത്രം പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞെന്നറിയാമോ സ്വത്രം സകലതും ഒഴിവാക്കിയത് അവനാണ് സകലത്തിൻ്റെ അവനാ അവൻ തീരുമാനിക്കുന്ന പോലെ ഭൂമിയിലും സ്വർഗത്തിലും നടക്കത്തുള്ളു അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം അത് നിന്റെ കൂടെ ഇരിക്കും അത് നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ കാണുമ്പോൾ പിശാജു വിറയ്ക്കും കയറിയിരുന്ന് സ്വത്തം വ്യാകുലപ്പെട്ട് മനം കലങ്ങി ഭയപ്പെട്ട് ഗുഹയ്ക്കകത്തിരിക്കുന്ന സ്വത്രം ഏലിയാവിനോട് സ്വർഗം പറയുക എടാ നീ എൻ്റെ മോനായിട്ട് ലോകക്കാട് മുമ്പിൽ നിന്നിട്ട് ഇപ്പം ലോകം പറയുന്ന കേട്ട് പേടിച്ച് ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്ന ഇറങ്ങി വാടാ വെളിയിൽ സ്വത്രം ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ ഭാരവും പേറി നിന്നയും പരിഹാസവും പേറി ലോകത്തിന് മുമ്പിൽ നിവർന്നു നിൽപ്പാൻ കഴിയാതെ നീ അകത്തളങ്ങളിൽ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട് ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട് തെരുവീതിയിൽ നിന്ന് കരഞ്ഞ നിമിഷങ്ങളുണ്ട് ആരും നിൻ്റെ കരച്ചിൽ കണ്ടില്ല നിൻ്റെ കണ്ണുനിൽ കണ്ടില്ല നിൻ്റെ നിലവിളി കേട്ടില്ല എല്ലാവരും നിന്നെ കണ്ടിട്ട് കാണാതെ പോയപ്പം നിൻ്റെ കർത്താവ് നിന്നെ തേടി വന്ന് കരയണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ രോഗത്തിന് സൗഖ്യം തന്ന് നിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം തന്നെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വഴി ഒരുക്കി തന്നെങ്കിൽ നീ പോകേണ്ടത് കർത്താവിൻ്റെ കൂടെയാണ് ലോകത്തിലെ നിന്നെ നിന്നിച്ച മനുഷ്യൻ്റെ കൂടെയല്ല പോകേണ്ടത് സോത്രം എലിയാവുകൾ പറയുകയാണ് നിന്റെ ശിശുവിടെ തീർന്നിട്ടില്ല മോനെ നീ മരിക്കാനിരിക്കുകയല്ല നീ ജീവിക്കാൻ പോവുക സ്വത്രം ഇസബേല് നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞെങ്കിൽ അവളെ തകർക്കാൻ എനിക്കറിയാം നീ ഇറങ്ങി പുറത്തുവാ സ്വത്രം ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ ആകത്തിരുന്ന് നീ കരഞ്ഞാൽ നീ പുറത്തു വരും സ്വത്രം ആകത്തിരുന്ന് ദൈവത്തോട് സംസാരിച്ചാൽ നീ പുറത്തു വന്ന് ലോകത്തോട് പറയും സ്വത്രം ആകത്തിരുന്ന് നീ ദൈവത്തോട് സംസാരിച്ചാൽ നീ ലോകം നിന്നെ ഉയർത്തി മാനിക്കും നീ നല്ല പകൽ പറയട്ടെ അപ്പൻ ഒരു പക്ഷേ കുറ്റം പറയും അമ്മ ഒരു പക്ഷേ കുറ്റം പറയും ക്ഷെ കുറ്റം പറയും വീട്ടുകാർ ഒരുപക്ഷെ കുറ്റം പറയും അതൊക്കെ കേൾക്കുമ്പം നിൻ്റെ അകത്ത് പിറുപിറുപ്പല്ല വരേണ്ടത് പകരം സ്വത്രം വരണം കാരണം എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവിൻ്റെ കൂടെയുണ്ട് സ്വത്രം എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ തോറ്റു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കണം പക്ഷേ ഏലിയാവിനെ പോലെ പേടിച്ചകത്ത് കയറിയല്ലേ ഇരിക്കേണ്ടത് പുറത്തു വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കണം മുഖത്തേക്ക് നോക്കിയാൽ ഏലിയാവോട് പറയുക തിന്നടാ മോനെ കുടിക്കടാ മോനെ കുറച്ച് ദിവസം കൊണ്ട് പട്ടിണി ഇരിക്കല്ലായിരുന്നു സ്വത്രം കുറച്ച് ദിവസം കൊണ്ട് നീ അകത്ത് കയറി അട അതും അടച്ചിട്ടിരിക്കുകയല്ലായിരുന്നു സ്വത്രം സ്വത്രം പുറത്തു വന്നെങ്കിൽ നീ തിന്നാദ്യം ആദ്യം നീ ഒന്ന് ബലപ്പെട് സ്വത്രം എൻ്റെ കർത്താവ് അങ്ങനെ സ്വത്രം ആദ്യം നിൻ്റെ കണ്ണുനീര തുടയ്ക്കുന്നത് അല്ല നീ ചോദിച്ച് നീ എടുത്തു തരുകല്ല നിന്റെ കണ്ണുനീര് തുടയ്ക്കും എന്നിട്ട് നിങ്ങൾക്ക് കുറെ ആശ്വാസത്തിന് വഴികൾ പറഞ്ഞു തരും എന്നിട്ട് ആ വഴിയിൽ നീ ആഗ്രഹിച്ച് നിനക്കെൻ്റെ കയ്യിൽ തരും സ്വോത്രം സ്വാത്രം എൻ്റെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഒരിക്കലും ഒന്നിനു പുറകെ ഒന്നിന് പുറകെ ഒന്നായി തകർക്കുന്ന പരിപാടിയല്ല ഒന്നിന് പുറകെ ഒന്നൊന്നായി അനുഗ്രഹിക്കുന്ന പ്രവൃത്തിയാണ് അങ്ങനെയുള്ള ആ അനുഗ്രഹത്തിൻ്റെ മഹത്വം ഏലിയാവ് കണ്ടു വായിക്കാവുന്ന രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമതിയായി മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് പതിനെട്ടിൻ്റെ

എലിയാവ് തിന്നു കുടിച്ചു ബലപ്പെട്ടു അപ്പോഴാണ് അവൻ ഓർത്തത് രാജാക്കന്മാരുടെയും ശകരവാദികളെയും മന്ത്രവാദികളുടെയും മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ തീയിറക്കാൻ കഴിയുമെങ്കിൽ സ്വത്രം എനിക്ക് ബലം തന്ന എനിക്ക് ആഹാരം തന്ന എന്നെ നിർത്തിയ ദൈവത്തിന് എന്നെ കൊണ്ടുപോകാനും കഴിയും കുഞ്ഞെ നടത്തിയ വിധങ്ങളെ കരുതിയ നന്മകളെ കൂടെ കൂടെ ഓർക്കണം കേട്ടോ അങ്ങനെ ഓർത്താലുണ്ടല്ലോ നീ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല സ്വത്രം അങ്ങനെ ഓർത്താറുണ്ടല്ലോ നീ അടങ്ങിയിരിക്കത്തില്ല നീ ഓടും ദൈവത്തിൻ്റെ മഹത്വം പ്രസംഗിക്കും അതിലൂടെ നിൻ്റെ ജീവിതമാർഗം അവൻ നിനക്ക് തിരികെ തരും സ്വത്രം അത്ഭുതം കണ്ടതുകൊണ്ടും അടയാളങ്ങൾ നേടിയത് കൊണ്ട് മാത്രമാവരുത് നമ്മുടെ യാത്ര അവൻ എനിക്കൊന്നും തന്നില്ലെങ്കിലും ഞാൻ അവനെ അനുഗമിക്കുമെന്ന് പറയണം സ്വത്രം അവൻ എൻ്റെ കൂടെ ഇരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാനതുകൊണ്ട് അവനെ അനുഗമിക്കും എന്ന് പറയണം സ്വത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ ആരൊ നിനക്കെതിരെ നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ നിൻ്റെ കൂട്ടാളിക്കെതിരെ വാടകോരിയാലും ഏതെല്ലാം നിലവാരത്തിൽ നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയാലും എൻ്റെ കർത്താവ് അനുവദിക്കാതെ നിൻ്റെ തലയിലെ ഒരു മുടിനാരു പോലും വീഴുകയില്ല സ്വത്രം എസ് തേർ നാലെൻ്റെ പതിനാലിങ്ങനെ പറയുന്നുണ്ട് സ്വത്രം ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത് സ്വത്രം പ്രതികൂലമാകുന്ന പിശാജ് നിന്നെ തകർക്കാൻ കളമൊരുക്കി കാത്തിരിക്കുക സ്വത്രം നിന്നെ കുരുക്കിലാക്കി തൂക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുക ഈ സമയത്ത് സാരമില്ല കുഴപ്പമില്ല ഞാനിരിക്കുന്നത് രാജകൊട്ടാരത്തിലാണല്ലോ എന്നോർത്തും മോളെ നീ വി നീ വിചാരപ്പെടല്ലേ നിൻ്റെ കഴുത്തിൽ കയറി വീഴാൻ സമയമായിരിക്കും അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തെങ്കിലേക്ക് നോക്കിക്കോ എന്ന് നോക്ക് മോർദേക്കായി ദൂതൻ മുഖാന്തരം എസ്തേറിനോട് പറയുമ്പോൾ എസ്തേർ ആ എന്നാ കാണട്ടെ എന്ന് പറഞ്ഞിരുന്നില്ല പിന്നെയോ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നും നാളെയും ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ദൈവത്തിൻ്റെ സന്നിധി നീ മുഴങ്കാലും അടയ്ക്കിയാൽ എത്ര വലിയ പ്രതികൂലത്തിൻ്റെ കാറ്റ് നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചാലും അതൊക്കെ നിർവീര്യം യും നീ ഉയർച്ച പ്രാപിക്കുകയും ചെയ്യും സ്തോത്രം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഹാമാന്റെ തലതകർത്തെങ്കിൽ ഇന്ന് പകൽക്കാർ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഞ്ഞിനെതിരെ നിന്റെ കൂട്ടാളിക്കെതിരെ ശത്രു കൊണ്ടുവന്ന അവൻ്റെ തന്ത്രങ്ങൾ പൊളിയും നിന്റെ ഭവനാന്തരീക്ഷത്തെ ശൂന്യമാക്കുന്ന നൂട്ടാപ്പി ഷാജ് ഭവനം വിട്ട് പുറത്തു പോകും നിന്റെ പ്രാർത്ഥന മുമ്പിൽ ദൈവമഹത്വം ഇറങ്ങും നീ കാണുന്നതും കാണാത്തതുമായ ഉയരത്തിലെ നന്മ നിന്റെ കരത്തിൽ വന്ന് നീ നിറച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗം മുഖാന്തരങ്ങൾ ഒരുക്കും നമുക്ക് വായിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ പത്ത് പതിനൊന്ന് ദൈവമുഖത്തേക്ക് നോക്കുന്ന നിനക്ക് ഓരനർത്ഥവും വന്നു ഭവിക്കത്തില്ല സ്വത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് ഒരനർത്ഥവും വരുവാൻ ദൈവ സമ്മതിക്കത്തില്ല നിൻ്റെ ചുറ്റും നിന്ന് പിശാജു വാടകോരും പക്ഷെ അതൊന്നും നിൻ്റെ തോടത്തില്ല സ്വത്രം നീ ചോദിച്ചില്ലേ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് സ്വത്രം നീ പറഞ്ഞില്ലേ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് എന്നാൽ ആ സമയം മുതൽ ഈ സമയം വരെയും നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക് സ്വത്രം നിന്നെ നിർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്ക് ഇനി നീ കാണാൻ പോകുന്നത് തകർച്ചയല്ല ഇനി നീ കാണാൻ പോകുന്നത് പരാജയമല്ല ഇനി നീ കാണാൻ പോകുന്നത് നിലവിളി കേൾക്കാൻ പോകുന്നത് നിലവിളിയല്ല ഉല്ലാസത്തിന് ജയത്തിന് ഗീതമാണ് എന്തുകൊണ്ടാണെന്നറിയാമോ നിന്റെ കണ്ണുനീർ അവൻ്റെ സന്നിധിയിൽ കടന്ന് നിലവിളിക്കുന്നുണ്ട് സ്വത്രം നിന്റെ എന്ന ധൂപം ദൈവസ്ഥനിലെത്തിയതുകൊണ്ട് സ്വത്രം അവ പറയുകയാണ് നിന്നെ കാക്കുവാൻ ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് സ്തോത്രം നിന്നെ കാക്കുവാൻ ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് സ്തോത്രം നിൻ്റെ കാലുകല് തട്ടിപ്പോകാതെ ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ വഹിക്കുമെന്ന് സ്തോത്രം ഈ നല്ല പകൽക്കാലം പ്രിയ ദൈവ പൈതലേ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പോഷത്വമാണെന്ന് ഒരു പക്ഷേ നിനക്കിത് തോന്നാം പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ അത് ശ്രേഷ്ഠമാണെന്ന് സ്വർഗത്തിലും അറിഞ്ഞതുകൊണ്ടാണ് നിന്നെ കരുതുന്നത് സോത്രം സോത്രം നമുക്ക് വായിക്കാം രൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം സോത്രം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം സൂത്രം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം രൂത്തിനെ കണ്ടില്ലയോ രൂത്ത് പോയോ ഏ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആ വായിച്ചേ പന്ത്രണ്ട് പതിമൂന്ന് സ്വത്രം സ്വത്രം എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളു പറയുന്ന ആരെന്നറിയാമോ സ്വത്രം ദൈവത്തിന്റെ മഹത്വം കണ്ട സ്വത്രം നവോമി ചിലപ്പോഴൊക്കെ നമ്മളും പറയാറില്ലേ സൂത്രം ചിലപ്പോഴൊക്കെ നമ്മളും പറയാറില്ല മക്കളെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത് മക്കളെ നമ്മുടെ വിഷയത്തിന് മറുപടി മറുപടിയില്ലെന്നാണ് തോന്നുന്നത് സ്വത്രം നമ്മളിനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇതാരും കൊണ്ടിരുന്ന ചിന്തയാണെന്നറിയാമോ സ്വത്രം നിന്നെ ദൈവത്തിൽ നിന്ന് ആകറ്റിക്കൊണ്ടു പോകുവാൻ ിശാജു കൊണ്ടുവരുന്ന പരിപാടിയാ സ്വത്രം കുഞ്ഞെ നീ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസമുണ്ട് കേട്ടോ എന്തെല്ലാം വന്നാലും ആരൊക്കെ നിനക്കെതിരായി നിന്നാലും നിന്നോട് അനുകൂലമായി നിൽക്കുന്ന കർത്താവ് നിന്നെ വിട്ടു പോകത്തില്ല സ്വത്രം അത് കേട്ടോ നീ അകൃത്യം ചെയ്താലും നീ പാപം ചെയ്താലും അത് ഓർമ്മിപ്പിച്ചുണർത്തി നിന്നെ മടക്കി കൊണ്ടുവന്ന് അവനോട് ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളവൻ എൻ്റെ കർത്താവ് അല്ല നീ ചെയ്ത തെറ്റ് കണ്ടിട്ട് നിന്നെ തള്ളി തിരിച്ചറിയാൻ ശ്രമിക്ക് മുഴുവൻ ദൈവത്തിനു കൊടുക്ക് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ ഉറപ്പും ധൈര്യമുള്ളവനാ നിൽക്ക് തിച്ചൂളുടെ നടുവിൽ വീഴുമെന്നറിഞ്ഞിട്ടും പറയുക രാജാവേ നീ ഞങ്ങളെ തീക്കകത്ത് തള്ളിയിട്ട് കൊന്നാലും ഞങ്ങൾ നീ പറയുന്ന കേൾക്കത്തില്ല ഞങ്ങൾ കേൾക്കുന്ന ഒരുവൻ പറയണം അത് ഞങ്ങൾ സേവിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഹോവയാ അവൻ പറഞ്ഞാൽ ഞങ്ങൾ നമസ്കരിക്കുക ഇല്ലയോ നീ നട്ടിയ വിമ്മത്തെ നമസ്കരിക്കത്തില്ല സ്വത്രം എടുത്ത് അവരെ തീക്കകത്തിട്ടു സ്വത്രം അവർ പറയുമ്പോഴും അവർക്കറിയാം അടുത്ത സെക്കൻഡിൽ ഞങ്ങൾ തീക്കകത്ത് വീഴും സ്വത്രം കുഞ്ഞേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശിശൂഷിച്ചപ്പോൾ പറഞ്ഞ് ചാവെന്നെങ്കിൽ ചാവട്ടെന്ന് ചാവ് നിൻ്റെ വല്ല വയറ് നിറച്ച് തിന്നിട്ട് ചാവും സ്വത്രം വല്ല നല്ല കാര്യം ചെയ്തിട്ട് ചാവും അതല്ലേ സാറാപത്തിലെ വിധവ ചെയ്തത് സ്വത്രം ഇച്ചിരിയുള്ളു അത് ഞാനും എൻ്റെ കുഞ്ഞുകൂടെ തിന്ന് ചാവായിരിക്കുക ഇപ്പം തേണ്ട ഒരുത്തൻ കയറി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചാവും ഞങ്ങൾ ചാവ് നിനുമ്പോൾ അവന് കൊടുത്തിട്ട് ചാവാ സ്വത്രം ഇതായിരിക്കണം നിൻ്റെ വിശ്വാസം ഇതായിരിക്കണം നിൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിന് മഹത്വം മരണസമയത്തും സ്വത്രം അത് മഹത്വമായി കാണണം അങ്ങനെ കണ്ട ഒരാളുണ്ട് ആരെന്നറിയാമോ സ്വത്രം താൻ തകർന്നിട്ടും തൻ്റെ ജീവിതം ഇനി അടുത്ത സെക്കൻഡിൽ ഇല്ല എന്നറിയുമ്പോഴും അവനൊരു കാര്യം പറഞ്ഞു അഹോ വേ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നിന്റെ മഹത്വം എനിക്കൊന്ന് കാണണം എത്ര പേർക്ക് പറയാൻ കഴിയും എത്ര പേർക്ക് പറയാൻ കഴിയും സാഹചര്യങ്ങളെന്നൊക്കെ പറയത്തില്ല കുഞ്ഞേ നിൻ്റെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയത്തില്ല കുഞ്ഞേ നിൻ്റെ കൂട്ടാളിയെന്നൊക്കെ പറയത്തില്ല കുഞ്ഞ് എന്ന ദൈവത്തെ നോക്കിയാൽ നിനക്ക് പറയാൻ പറ്റും അത് നിന്നെ തകർക്കാനല്ല നിന്നെ പണിതെടുക്കാനാ ആ പരീക്ഷ ആ പരിശോധന നിൻ്റെ മേൽ വന്നത് സ്വത്തരം നമുക്ക് തൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവൻ്റെ അകത്തൊരു പ്രതീക്ഷയുണ്ട് ഞാൻ സേവിച്ച ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരുമെന്ന് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ ഇല്ലെങ്കിലേ നീ ഒരു കാര്യം ചെയ്താൽ മതി നിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കണം സ്വത്തം നന്നായി ആത്മാർത്ഥതയോടെ നിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നീ സൂക്ഷിച്ചു നോക്കിയാൽ നിൻ്റെ കണ്ണ് നിറയും കാരണം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ കൂടി വരും ഞാനല്ലാതെ എൻ്റെ കുഞ്ഞിനാരും എന്നാ നിമിഷം ഓർമ്മ വരും ഇത് നോക്കുവോ ഇത് നോക്കുവോ നമ്മൾ സ്വത്രം അവൻ തിന്നോ അവൻ കുടിച്ചോ അവൻ എന്ത് ചെയ്യുന്നെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ഓർക്കുവോ ഓർക്കത്തില്ല നമുക്കാനുള്ള സമയമില്ല കുറ്റം പറയാനും സ്വത്രം താഴ്ത്തിക്കെട്ടാനും പരിഹസിക്കാനും അല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കത്തുള്ളൂ അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ എന്നാലും എൻ്റെ കർത്താവ് അതല്ല കേട്ടോ എൻ്റെ കർത്താവ് അങ്ങനെ അല്ല കേട്ടോ നിൻ്റെ കഷ്ടത്തിലും നഷ്ടത്തിലും നിൻ്റെ സന്തോഷത്തിലും നിന്നോട് കൂടെ നിൽക്കുന്നവനെൻ്റെ കർത്താവ് യഹോ വന്നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്തോത്രം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത എൻ്റെ കർത്താവ് ശിംഷോൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതുപോലെ നീ ജീവിച്ചിരുന്ന് അത്ഭുതം കാണും ശിംശുനെ പോലെ അത്ഭുതം ചെയ്തിട്ട് ചാവുക എന്നല്ല പറഞ്ഞത് സ്വത്രം നമ്മുടെ ചിന്തയാതാ സ്വത്രം സറാപത്തിലെ വിധവേം പറഞ്ഞതാഥാ ഏച്ചിരിയേ ഉള്ളു ഞങ്ങൾ തിന്നിട്ട് ചാവാനിരിക്കുക എലിയാവ് പറയുക നീ ചാവത്തില്ല കുഞ്ഞേ നീ ജീവിക്കും സ്വത്രം കൊല്ലാനായിരുന്നെങ്കിൽ പിന്നെ ഇവിടത്തോളം നിന്നെ കൊണ്ടുവരണമായിരുന്നു സോത്രം ചാവാനായിരുന്നെങ്കിൽ ഇവിടെ വന്ന് എന്തിനിരുന്നു എന്നെ ചത്തു പോവണ്ടല്ലേ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്തിനാ ദൈവമേ ഇങ്ങനൊരു ജീവിതം അങ്ങ് ചത്താ മതിയായിരുന്നു ആ സമയത്ത് ഒരാൾ വന്ന് പറയുക ഇപ്പം നീ ചാവൂ എന്ന് പറഞ്ഞ നീ ചാവാൻ ആഗ്രഹിക്കുക എനിക്ക് ചാവണ്ടേ എന്ന് പറയും പിന്നെ എന്തിനാ ഈ നീ പറഞ്ഞെന്നറിയാമോ ഒരുമാതിരി കള്ളത്തരങ്ങൾ പറഞ്ഞ് കാര്യം നേടാൻ ശ്രമിക്കുക എൻ്റെ കർത്താവ് കള്ളത്തരത്തി പ്രവർത്തിക്കുന്നവനല്ല സത്യസന്ധമായി പ്രവർത്തിക്കുന്നവനാണ് കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നവനല്ല കള്ളങ്ങളെ വിട്ടെറിയുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാ സ്വത്രം ഒരു അല്ലേ പറയ പറഞ്ഞു സ്വത്രം എൻ്റെ കർത്താവർക്കും കടക്കാരും അല്ല സ്വ സ്വം ആ വിധവ പറഞ്ഞതും ചെയ്തതും ദൈവത്തിന് മഹത്വമായെങ്കിൽ സ്വത്രം ഏലിയാവ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടെങ്കിൽ എസ് തേർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെങ്കിൽ കുഞ്ഞെ നീ ഞാനും ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുക സ്വത്രം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക അതിനെ തകർക്കാനാണ് പിശാജ് പരിപാടികളായിട്ട് വരുന്നത് രോഗം കൊണ്ടുവരുന്നത് സാമ്പത്തിക നഷ്ടം കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരെ പോരാടുന്നത് നിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നത് സ്വ അന്നേരം നീ എന്ത് ചെയ്യണമെന്നറിയാമോ ഇട്ടച്ച് എലിയാവിനെ പോലെ ഓടി ഒളിക്കുകയല്ല വേണ്ടത് പകരം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സക്കലത്തിനും മതിയായവനെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം പലപ്പോഴും മാനസികവും ശാരീരികവുമായി ഞാൻ തളരാറുണ്ട് പെട്ടെന്ന് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതിലും വലിയ തകർച്ച തളർച്ച വന്നപ്പം ദൈവം എന്നെ നിർത്തി എവിടത്തോളം കൊണ്ടുവന്നെങ്കിൽ ഇനിയും നടത്തുവാ എൻ്റെ കർത്താവ് മതിയായവനാ കർത്താവേ നീ എന്നെ തള്ളിക്കളയല്ലേ നീ എന്നെ മറന്ന് കളയല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ആ സമയത്ത് നിലവിളിക്കും സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രതിസന്ധി വരുമ്പം പ്രതികൂലം വരുമ്പം അതിനെ നോക്കി ഭയപ്പെടുകല്ല വേണ്ടത് അതിനു മുമ്പേ വന്ന പ്രതികൂലത്തെ കൃപ കൃപ തന്ന ദൈവം ഇനിയും എനിക്ക് മഹത്വം കൊടുക്കണം പിടി ഏത് വിധത്തിലും തകർക്കണം എന്നുള്ളതാ കാരണം നിന്റെ നാവിൽ നിന്ന് ദൈവത്തിന് സ്തുതി ഉയരരുത് നാവിൽ നിന്ന് ദൈവത്തിന് മഹത്വം ഉയരരുത് സ്വന്ത ത്രം ലോകത്തുള്ളവരൊക്കെ എത്രയോ സ്തുതിച്ചോട്ടോ അത് പ്രശ്നമുള്ള ദൈവത്തിന് വിഷയമല്ല പക്ഷേ പിശാദിന് വിഷയമല്ല സ്വത്രം ദൈവത്തിന് അത് വിഷയമാ നിന്റെ നാവ് ബന്ധിക്കപ്പെട്ടാൽ സ്വത്രം അപ്പൻ സങ്കടം വരും സ്വത്രം നിന്റെ ശരീരം വേദനപ്പെട്ടാൽ എൻ്റെ അപ്പന് സങ്കടം വരും സ്വത്രം നിന്റെ ഭവനത്തിൻ്റെ കലവറ ശൂന്യമായാൽ എൻ്റെ അപ്പൻ അടങ്ങിയിരിക്കത്തില്ല പക്ഷെ പ്രവർത്തിക്കണമെങ്കിൽ നീ അപ്പനോട് പറയണം സ്വത്രം സ്വത്രം ഇല്ലാതെ പൊഴിച്ചു തരുമെന്ന് നിങ്ങൾ ആരും വിചാരിച്ചുകൊണ്ടിരിക്കല്ലേ സ്വത്രം എൻ്റെ കർത്താവ് അങ്ങനെ കൊടുക്കുന്നുണ്ട് ലോകക്കാർക്ക് സ്വത്രം അതിനെ പിന്നെ കർത്താവ് ഓർക്കാറില്ല പക്ഷെ നിനക്ക് തന്നാൽ ദൈവം പിന്നെയും പിന്നെ ഓർത്ത് തരും മനസ്സിലായെങ്കിൽ ഒരല്ലേ പറ സ്വത്രം ലോകത്തിന് കൊടുക്കുന്നതല്ല നിനക്ക് തരുന്നത് നിനക്ക് തരുന്നത് ശ്രേഷ്ഠമായതാ അത് ജീവനുള്ളതാ അത് മറ്റാർക്കും കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിന് മക്കളുമുണ്ട് പ്രിയ മക്കളുമുണ്ട് സ്വത്വം കർത്താവിന് മക്കളുമുണ്ട് പ്രിയ മക്കളുണ്ട് നീ ആരാ മക്കളാണോ പ്രിയ മക്കളാണോ പ്രിയ മക്കളാ അങ്ങനെയാണെങ്കിൽ നിനക്ക് തരുന്നത് ഈ ഭൂമിയിൽ നിന്ന് വിളയുന്നതല്ല സ്വർഗത്തിൽ നിന്നുള്ളതാണ് സ്വത്രം അത് കഴിച്ചാൽ നീ രോഗിയായി മാറത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നീ കഴിക്കുന്നതൊന്നും നിനക്ക് ദോഷമായി വരത്തില്ലെന്ന് അത് ദൈവം ശുദ്ധീകരിച്ചാണ് നിൻ്റെ അകത്തോട്ട് വിടുന്നത് സ്വത്രം മനസ്സിലായെങ്കിൽ ഒരു അല്ല പറഞ്ഞ സ്വത്രം ഇല്ലെങ്കിൽ നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരം ഒറ്റ നേരം കൊണ്ട് എരിഞ്ഞ് ചത്തുപോകുന്നതാണ് പലതും കഴിക്കുന്നത് പക്ഷെ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല അത് തിരിച്ചറിയാൻ ശ്രമിക്കുക കുഞ്ഞ് ഒരു പത്ത് രൂപ കയ്യിൽ കിട്ടുമ്പം അത് കിട്ടിയതിന് ദൈവം ദൈവത്തിന് നന്ദി പറയണം ആർക്കും കൊടുക്കാൻ പറഞ്ഞില്ല അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്ന് നിനക്ക് അനുഭവിക്കാനുള്ളതാണ് സ്വത്രം അങ്ങനെ തന്ന ദൈവത്തിന് നന്ദി പറയണം സ്വത്രം ഒരു പ്രഭാതത്തിൽ നീ എഴുന്നേറ്റു വരുമ്പോഴുണ്ടല്ലോ ദൈവത്തിന് നന്ദി പറയണം എന്തൊക്കെ പറയണം എന്ന് പറയാം മൂന്ന് കാര്യം പറഞ്ഞാൽ മതി ഒന്ന് ദീർഘായുസോടെ ഈ പ്രഭാതം കാണുമ്പോൾ സഹായിച്ചു നന്ദി രണ്ട് എൻ്റെ കൂട്ടാളിയും കുഞ്ഞുങ്ങളെയും കാത്തതിന് നന്ദി മൂന്ന് പകൽക്കാലം നിൽപ്പറുള്ള കൃപതരണം എന്ന് പറഞ്ഞു ദൈവത്തിന് നന്ദി പറയണം സ്വത്രം അങ്ങനെ നന്ദി ആരൊക്കെ പറഞ്ഞിട്ട് അവർ ആ പകൽക്കാലം കഴിഞ്ഞ് രാത്രി കാലവും കാണും സ്വത്തനം ആ രാവിലെ എഴുന്നേറ്റ് ഗോട്ടുമായിട്ടോണ്ട് പെണ്ണുമുള്ള ചീത്തയും വിളിച്ചുകൊണ്ട് വരുന്നവൻ അവസാനം വൈകുന്നേരത്തെ കടന്നുറങ്ങുന്ന സ്വസ്ഥതയില്ലാതായിരിക്കും ഇത് വേണോ അതോ സമാധാനത്തോടെ കടന്നുറങ്ങണം വചനം പറയുന്നത് എങ്ങനെയാ എൻ്റെ ദാസൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നിർഭയം വസിക്കും അറിയാമോ ഭയമില്ലാതെ വസിക്കാൻ കഴിയുന്നത് പ്രത്യാശയുള്ള ദൈവ പൈതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമ്മളീ ലോകത്തിലെ വലിയ വലിയ ധനവാന്മാരോട് വല്ലപ്പോഴുമെങ്കിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം സാറേ ചേട്ടാ അണ്ണ സുഖമാണോ സന്തോഷമാണോ ഒന്നും വേണ്ട നമ്മളെ ഭരിക്കാൻ ഏൽപ്പിച്ച നമ്മുടെ ഇവിടുത്തെ പിന്നെ ഈ പിന്നെ നമ്മുടെ ആ ഇവിടുത്തെ പ്രസിഡൻറ്റിനോട് ചോദിക്കാം സ്വത്തൻ സാറേ സുഖമാണോ സാറേ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അയ്യോ എൻ്റെ പൊന്നു സഹോദര ഒരു സ്വസ്ഥതയില്ല ഒരു വാതിലടയുമ്പം അല്ല ഒരു വഴി തുറക്കുമ്പോൾ അടുത്ത വാതിൽ അടയും അടുത്ത വാതിൽ തുറക്കുമ്പോൾ അടുത്ത വാതിൽ അടയും പക്ഷെ ഒരു ദൈവ പതിൽ ചോദിച്ചാൽ അത് പറയും കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് സുഖമായിരിക്കുന്നു സ്വത്തം അതിന് എങ്ങനെ അത് പറയുന്നെന്നറിയാമോ ദൈവകൃപയാൽ ഞാൻ എനിച്ചിട്ട് വിശാലമായിട്ട് പറഞ്ഞതേ ഉള്ളു കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ പറയും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു സ്വത്രം നേരെ മറിച്ച് പ്രസിഡൻ്റ് പറഞ്ഞതന്തുവാ അയ്യോ സ്വത്രം ചെയർമാൻ പറഞ്ഞെന്തുവാ അയ്യോ സ്വത്രം എം എൽ എ പറഞ്ഞെന്തുവാ എന്നാലും ഹിതൻ്റെ കുരിശൻ്റെ തലേ വരും ഞാൻ അറിഞ്ഞില്ല നമ്മളെ സമാധാനത്തോടെ പരിക്കലേൽപ്പിച്ച ആൾക്ക് സമാധാനമില്ല എല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്നാൽ നിനക്കും എനിക്കും സമാധാനമുണ്ട് അത് എവിടെ നിന്ന് വന്ന സമാധാനം ഉണ്ടെന്ന് അറിയാമോ അത് ദൈവത്തിൽ നിന്ന് വന്ന സമാധാനമാ ദൈവത്തിൽ നിന്ന സമാധാനം ആർക്കും എടുത്തു കളയാൻ കഴിയാത്തതാ അത് നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മുഴുവത്വം ദൈവത്തിന് കൊടുക്ക് ഒരിക്കലും നീ തോറ്റുപോകത്തില്ല തോൽക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ഒരു വാക്യം കൂടി നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനങ്ങൾ എട്ടിന്റെ മൂന്ന് സങ്കീർത്തനങ്ങൾ നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും ഇരിക്കണം അത്ര സങ്കീർത്തനക്കാരൻ പറയുക ദൈവദാസനെ ദൈവപ്പൈതലെ നിന്റെ ഭാര്യ വീടിനകത്ത് ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിയുടെ വള്ളി പോലെ ഇരിക്കും സ്വത്നം പക്ഷേ നമ്മുടെ ഭാര്യമാരൊക്കെ ചൊറിയണം പോലല്ല ഇരിക്കുന്നത് സ്വത്നം ഭാര്യമാരൊക്കെ ചിരിക്കുന്ന സ്വത്വ സഹോദരങ്ങളെ നമുക്ക് ഏത് കാര്യത്തിലും ഉണ്ടെന്ന് തിരിച്ചറിയണം പരിമിതി ഉണ്ടെന്ന് തിരിച്ചറിയണം നല്ല ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും അവൻ എത്ര ദുഷ്ടനാണെങ്കിലും അവൻ വീട് നോക്കിയില്ലെങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കും സ്വത്രം അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കും കാരണം എനിക്ക് ദൈവം തന്ന കൂട്ടാളിയാന്ന് പറയുന്നത് കൊണ്ടാണ് സ്വത്രം സ്വോത്രം സ്വത്രം എനിക്ക് ദൈവം തന്ന കൂട്ടാളിയാ അവൻ എങ്ങനെ മദ്യപാനിയായെന്ന് നീ ഒന്ന് സ്വയം ചിന്തിച്ചാൽ മതി അപ്പം തിരിച്ചറിയാൻ പറ്റും ഒരു നേരത്തും സ്വസ്ഥത കൊടുക്കത്തില്ല രാവിലെ കുന്താലി എടുത്തുകൊണ്ട് വല്ലവൻ്റെ പറമ്പിൽ പോയി കിളച്ചിട്ട് വരുമ്പോൾ ആകപ്പാട് കിട്ടിയത് ആയിരം രൂപയാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ നാളെ രാവിലെ ചായ കുടിക്കാൻ എടുത്ത് വെച്ചിട്ട് അഞ്ഞൂറ് രൂപ വീട്ടിൽ കൊടുക്കത്തുള്ളൂ അപ്പം അമ്മാമ്മയുടെ അടുത്ത ചോദ്യം ഇത്രേ കിട്ടിയുള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ അത്ര സഹോദരിമാരല്ലോ പറഞ്ഞേ സ്വത്രം ഉള്ളതുകൊണ്ട് സ്വോത്രം പറയണം ഉള്ളത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയണം ഇതിലും വലുത് നാളെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ദൈവമേ എൻ്റെ കൂട്ടാളിയേ നീ മറന്ന് കളയല്ലേ ഇതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കുവാൻ എനിക്ക് കഴിവില്ല ദൈവമേ നീ തരണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കണം കൂട്ടാളിയെ ബ്ലസ് ചെയ്ത് ദൈവത്തിൻ്റെ കരുത്തി കൊടുക്കണം നിറയ്ക്കും കുഞ്ഞെ ഇന്നൽപ്പമയുള്ളെങ്കിലും ആധികത്തെ നിറപ്പാൻ ദൈവത്തിന് കഴിയും ഇനി കൂട്ടാളി എന്തിച്ചാണെന്ന് അറിയാമോ രാവിലെ എഴുന്നേക്കാ കൃപ തന്ന ദൈവമേ നിനക്ക് എന്ന് പറയണം ഒരു പക്ഷേ ആ കൂട്ടാളി കൊണപ്പെടാത്തവനാണെന്ന് ചിന്തിക്കേ സ്വത്രം എങ്കിലും നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം ആ കൂട്ടാളിയെ ബലപ്പെടുത്തും ഞാൻ പറയുന്ന വല്ലോ മനസ്സിലാവുന്നുണ്ടോ സ്വൻ നമുക്കില്ലാത്തത് വലിയ ബിൽഡിങ് വലിയ ടെറസ് ബിൽഡിങ് ആയിരിക്കും നമുക്കില്ലാത്തത് മെസ്ഡസ് ബെൻസ് ആയിരിക്കും പക്ഷെ ആരോഗ്യ ബലം ഉണ്ടായിരിക്കും അതുണ്ടെങ്കിൽ വീടും ഉണ്ടാക്കാം മെസ്സഡസ് ബെൻസ് വാങ്ങാം അങ്ങനെയാണെങ്കിൽ നിൽപ്പാറുള്ള കൃപ അത് മതികർത്താവ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം സ്വത്രം അതുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു നല്ല ഭാര്യയായിരുന്നാൽ നിൻ്റെ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും സ്വന്തം നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും വേണോ വേണം കഷ്ടതയും പട്ടിണിയും രോഗവും ദുരിതവും എല്ലാ പ്രതികൂലവും ഭവനത്തിനകത്തുണ്ട് പക്ഷേ സ്വസ്ഥതയുണ്ടെങ്കിൽ അതെല്ലാം സാരമില്ലെന്ന് നിന്നാൻ കഴിയും സ്വത്രിം ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അത് ഭക്ഷിക്കാൻ നാം തയ്യാറായാൽ ആ ഭവനത്തിനകത്തെ ശൂന്യത സ്വർഗം കാണും കലവറയുടെ ശൂന്യത സ്വർഗം കാണും നിൻ്റെ കരത്തിനകത്തിരിക്കുന്ന ചെറുതിനെ കണ്ടിട്ട് സ്വർഗം നോക്കിയിട്ട് മോനെ ഇത് ചെറുതായിരിക്കും പക്ഷെ വലുത് ഞാൻ നിനക്ക് തരുമെന്ന് സ്വത്രം ആമയും പറയണം ആ മേം പറയണം സകലത്തിന് മഹത്വം ദൈവത്തിന് കൊടുക്കണം അങ്ങനെ മഹത്വം കൊടുത്താൽ ഒരു കടക്കാരും നിന്നെ തകർക്കാൻ ദൈവം വിട്ട് ൊടുക്കത്തില്ല ഒരധികാരിവർഗവും നിന്റെ ഭവനത്തെ കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നെങ്കിൽ അതിലും വലുത് തന്നു നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് അപ്പൻ തരുന്നതിനെ നോക്കിയിട്ടല്ല പറയേണ്ടത് അമ്മ തരുന്നതിനെ നോക്കിയിട്ടല്ല പറയുന്നത് കൂടെപ്പുറപ്പ് തരുന്നു നോക്കിയിട്ടല്ല പറയേണ്ടത് ദൈവം തരുമെന്നുള്ള വിശ്വാസം കൊണ്ട് പറയണം അവൻ എന്നെ അവസാനത്തോളം കാക്ക ഒരു ശക്തനാണ് അതുകൊണ്ട് അവനെ വിട്ടച്ച് ഞാൻ എന്നും പോവത്തില്ലെന്ന് സ്വത്തം തനിച്ചിരിക്കുന്ന നമ്മെ ഒരു കൂട്ടാളിയെ കയ്യ് പിടിച്ചേൽപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ നീ ഒത്തിരി ഒത്തിരിനാള് നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു ആ കരച്ചിൽ കാണാൻ ആരൊക്കെ ഉണ്ടായിരുന്നില്ല അമ്മയും ഉണ്ടായിരുന്നില്ല അപ്പനും ഉണ്ടായിരുന്നില്ല കൂടപ്പുറപ്പും ഉണ്ടായിരുന്നില്ല ചിലപ്പോഴൊക്കെ കരഞ്ഞിട്ടുള്ളപ്പോൾ അമ്മ വഴക്കുറഞ്ഞിട്ടില്ലേ ഏഹ് ഇല്ലയോ എന്താണ് ഈ എല്ലാ കരയെന്ന് ചോദിച്ചിട്ടില്ലേ ഏഹ് അപ്പം ഇഷ്ടം ഉണ്ടായിട്ടാണോ കരയുന്നത് കണ്ടിട്ട് ഇഷ്ടമുണ്ടായിട്ടാണോ വഴക്കുറഞ്ഞത് അല്ല പക്ഷേ എൻ്റെ കണ്ണുനീര് ആരുടെ മുമ്പിലൊന്ന് പകരും എന്ന് ഓർത്ത് നീ വ്യാകുലപ്പെട്ടപ്പോഴാണ് അത് കാണാൻ വേണ്ടി ഒരു കൂട്ടാളി നിനക്ക് എനിക്ക് തന്നത് പത്രം ആ കൂട്ടാളി കുറെ മോളെ കരയണ്ട കേട്ടോ നമുക്ക് പരിഹാരം കണ്ടെത്താം ഇച്ചിരി ആശ്വാസം വന്നില്ലേ ഇച്ചിരി ആശ്വാസം വന്നില്ലേ എത്ര ദേഷ്യപ്പെട്ടാലും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച ആ ദേഷ്യമെല്ലാം പോകത്തില്ലേ സ്വോത്രിമാരല്ലേ പറയാമോ ദൈവകൃപ നിൻ്റെ അകത്തുണ്ടെങ്കിൽ എല്ലാ നേരത്തും നിന്റെ മോന്തം അതിനെപ്പോലിരിക്കത്തില്ല നിന്റെ അകത്തൊരു പ്രതീക്ഷ സ്വർഗം കൊണ്ടിടും അത് നിൻ്റെ അനുഗ്രഹമായിരിക്കും ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾക്കും കഷ്ടങ്ങൾക്കും നിരാശകൾക്കും ഒറ്റപ്പെടലുകൾക്കും ഒരു മറുപടി വരാൻ പോവുക സ്വത്രം വിശ്വസിക്കുക എല്ലാ കണ്ണുകളും അടയട്ടെ സ്വത്രം നിൻ്റെ കുഞ്ഞിനെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട നിൻ്റെ കൂട്ടാളി ഓർത്ത് വ്യാകുലപ്പെടണ്ട നിൻ്റെ വരുമാനം ചെറുതാണെന്നോർത്ത് നീ നിരാശപ്പെടണ്ട നിൻ്റെ ഭവനത്തിനൊരു ദുസ്ഥിതി ഓർത്തിട്ട് നീ ഭാരപ്പെടണ്ട നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന് ഓർത്ത് നീ നിരാശപ്പെടണ്ട നിന്നെ വിളിച്ച ദൈവം നിന്നെ തെരഞ്ഞെടുത്ത ദൈവം നിനക്ക് നിന്നെ തലമുറയ്ക്കും വേണ്ടി കരുതി വച്ചാ വിളിച്ചത് അത് പ്രാപിക്കാൻ വേണ്ടി നീ ഒരുങ്ങിയാൽ അത് നിന്റെ കരുത്തിൽ ലഭിക്കുമ്പോൾ അത് ആയിരമടങ്ങ് നന്മയായി ലോകത്തോട് വിളിച്ചു പറയാൻ സ്വർഗം നിന്നെ ബലപ്പെടുത്തി നിർത്തും സ്വത്രം അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് സ്വത്രം യഹോവയെ ഭയപ്പെട്ട് അപ്പനും അമ്മയും പറയുന്ന കേട്ട അനുസരിച്ച് സ്വത്രം ദൈവത്തോട് കൂടുന്നില്ല നീ അഭിവൃദ്ധി പ്രാപിക്കും നീ നന്മ പ്രാപിക്കും നീ മഹത്വം കാണും ം കാണോ ഉറവൊരുമിച്ച് കണ്ടിടയ്ക്ക് സ്വത്രം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞനുഗ്രഹിക്കപ്പെടും എൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഞാൻ ദേശത്തൊരനുഗ്രഹമാകും എൻ്റെ കുഞ്ഞുങ്ങൾ തോറ്റു പോകത്തില്ല എൻ്റെ കൂട്ടാളി പരാജയപ്പെട്ടു പോകത്തില്ല ഞാൻ കരഞ്ഞു വിലപിച്ച് നടക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം നീ പറ നിൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവമുഖത്തേക്ക് നോക്കി പറ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവനാ എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ അവർ അനു അവരുടെ അനുഗ്രഹത്തെ തടയുവാൻ ഒരു ഫിഷാജി ദൈവം അനുവദിക്കത്തില്ല ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം മറുപടി തരുമെന്ന് വിശ്വാസത്തോടെ നീ പറ നീ വിശ്വസിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവ് തന്നു നിറയ്ക്കും അത് വാങ്ങുവാൻ നമ്മുടെ കരം വിലപ്പെട്ടിരിക്കട്ടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം